സാധാരണ കാരന്റെ വജ്ര സങ്കല്പങ്ങൾക്ക് നിറം പകരാൻ സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാർച്ച് 12 മുതൽ വൈവിധ്യമാർന്ന ഒരു എക്സിബിഷൻ നിങ്ങൾക്കായി ഒരുക്കുകയാണ്. ഏവർക്കും സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് സ്വാഗതം. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലിംഗ വിവേചനം മുതലായവ തടയുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി രാത്രി കൊപ്പം പഞ്ചായത്ത് തലത്തിൽ വനിതകളുടെ രാത്രി നടത്തം നടത്തി. വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ലിംഗവിവേചനം മുതലായവ തടയുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ട കൊപ്പം പഞ്ചായത്ത് തലത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ രാത്രി നടത്തം പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാൽനടയായി എത്തിയ 125 വനിതകൾ കൊപ്പം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒത്തുകൂടി. അംഗനവാടി, കുടുംബശ്രീ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാർത്ഥിനികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള വനിതകൾ രാത്രി നടത്തത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്തായാലും സ്ത്രീകൾ അനുഭവിച്ചു വന്നിരുന്ന വലിയ പീഡനങ്ങളുടെയും അവഗണനയുടെയും അടിസ്ഥാനത്തിലാണ് ഈ വനിതാ ദിനം രൂപം കൊള്ളുന്നത്. 1907 ഒരു ന്യൂയോർക്കിലെ ഒരു വസ്ത്രനിർമ്മാണ കമ്പനിയിൽ അവിടുത്തെ സ്ത്രീകൾ നേരിട്ട ഒരുപാട് പീഡനത്തിന് എതിരായിക്കൊണ്ട് അവിടുത്തെ സ്ത്രീകൾ സംഘടിക്കുകയാണ്. അവർക്ക് സമയമില്ലാത്ത രീതിയിൽ ധാരാളം അവരെ കൊണ്ട് പണിയിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതുമാത്രമല്ല, അവിടുത്തെ അവർക്ക് കൃത്യമായി ജോലി ചെയ്യുന്നതിനനുസരിച്ച് കൂലി കൊടുക്കാത്ത സാഹചര്യം, പീഡനം നിരന്തരമായി ഉണ്ടായതിൻ്റെ ഭാഗമായി അവിടുത്തെ സ്ത്രീകൾ സ്വമേധയാ സംഘടിച്ച് തെരുവിലിറങ്ങി വലിയ പ്രക്ഷോഭമായി. അവിടെ നിന്നാണ് തുടക്കം. അത് കഴിഞ്ഞ് വീണ്ടും 1910 സ്ത്രീകൾക്ക് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. ഇതിൻ്റെ ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി സംഘടിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ടി വത്സല അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി അഡീഷണൽ CDPO കലാവതി, പഞ്ചായത്ത് മെമ്പർമാരായ മിനി, കെ വേലായുധൻ, സുലൈഖ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത, ICDS സൂപ്പർവൈസർ അനിത ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ICDS സൂപ്പർവൈസർ അനിത ജോസഫ് അംഗങ്ങൾക്ക് വനിതാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാമൂഹ്യനീതിക്കായുള്ള സർഗാത്മക സമരങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ലൈംഗിക അതിക്രമങ്ങളും സുരക്ഷാ വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വരുന്നു. ആധിപത്യങ്ങളിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും നാം മുക്തരാകേണ്ടതുണ്ട്. പൊതുവിടം അത് നാം തിരിച്ചുപിടിക്കും വരെ ഈ യജ്ഞം തുടരും. ചടങ്ങിൽ സജിത കുമാരി നന്ദി പറഞ്ഞു.